മലയാളികളുടെ ഓണസദ്യയിലെ കേമനാണ് അടപ്രഥമൻ. ഓണനാളിൽ പ്രഥമന്റെ മധുരമില്ലാതെ മലയാളിക്ക് എന്തോണം? മഹാമാരിക്കാലത്ത് കാറ്ററിംഗ് മേഖല പ്രതിസന്ധിയിലാണെങ്കിലും അടപ്രഥമന് വേണ്ടിയുള്ള ആവശ്യക്കാർ ചെറുതല്ല. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. ഓണവില്ലിൻ താളമിത്തൊന്നാടുവാനായി വാ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല്. അതുകൊണ്ട് പായസമുദ്രമില്ലാതെ മലയാളികൾക്ക് എന്തോണം? ഓണസദ്യകളിൽ പായസക്കേമനായ അടപ്രഥമൻ്റെ സാന്നിധ്യം എല്ലാ വീടുകളിലും ഉണ്ടാകും. ഇരട്ടി മധുരം നൽകുന്ന അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അധ്വാനം 2 ദിവസത്തോളം വേണം. അടയണിയലാണ് ആദ്യ പണി. വാഴയിലയിൽ അടതൂകി പൊതിഞ്ഞു കെട്ടി തിളപ്പിച്ച വെള്ളത്തിൽ വയ്ക്കുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ വരെ അടപ്രഥമന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഓണനാളുകളിൽ ഏറ്റവും കൂടുതൽ അടപ്രഥമൻ ആളുകൾ തേടിയെത്തുന്ന പാലക്കാട്ടിലെ കാറ്ററിംഗ് മേഖലയും ഇന്ന് പ്രതിസന്ധിയിൽ തന്നെയാണ്. ചിങ്ങക്കാറ്റിൻ തങ്ക കൊമ്പിൽ ഇപ്രാവശ്യത്തെ ബിസിനസ് ഇത്തിരി നന്നായിട്ട് നടക്കുന്നുണ്ട് തന്നെ പറയാം. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യവകുപ്പും എല്ലാവരും ഇപ്പോൾ വലിയ അധികം നമ്മളാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. അവരുടെ ഓഫീസുകളിലേക്കും ഒക്കെ നമുക്ക് പണ്ട് നമ്മൾ 200 കമ്മിയുള്ള ഒരു ഓർഡർ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ 100 കമ്മി സ്വീകരിക്കില്ല പറഞ്ഞിടത്ത് ഇപ്പോൾ നമ്മൾ 5 ആൾക്കാണെങ്കിലും 2 ആൾക്കാണെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്രാവശ്യം നല്ല ബിസിനസ് തന്നെ, പക്ഷേ കാര്യമില്ല, ഈ 30 ദിവസം കൊണ്ട് വേണം ഇതെല്ലാം നടക്കാൻ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓണക്കാലം പറഞ്ഞാൽ 10 ദിവസത്തെ ബിസിനസ്സല്ലേ ഉള്ളൂ. ആ ഒരു ഇതുണ്ട്. പക്ഷേ നല്ല തകൃതിയായിട്ട് ഉണ്ട്. ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർക്കൊക്കെ ധാരാളം നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ ഈ പായസം തന്നെയാണ്. ഒന്നാമത് പാലട പ്രഥമനും പരിപ്പ് പ്രഥമനും തന്നെയാണ് പ്രധാനമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ പ്രവേശം നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ പല തന്നെ ലുലുവിലുണ്ട്. അതേമാതിരി നമ്മൾ പല കമ്പനി, ഇപ്പോൾ തൃശ്ശൂർക്കും അവിടേക്കും എറണാകുളത്തേക്കൊക്കെ നമ്മുടെ പായസത്തിനൊരു ചെറിയൊരു തിരക്കിടില്ലാത്തൊരു അഭിപ്രായം ഉള്ളത് കൊണ്ട് നല്ല സെയിലുണ്ട്. ഒരു ദിവസം നമ്മൾ 40,000 ലിറ്റർ വരെ പായസം ഇപ്പോൾ പ്രൊഡക്ഷൻ ഈ ഉത്രാടത്തിനും തിരുവോണത്തിനും ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി നമ്മളൊരു 5,000-6,000 ലിറ്റർ വരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെയില്ല, ഓഫീസ് മറ്റന്നാൾ തിങ്കളാഴ്ച മുതൽ ഗവൺമെൻറ് ഓഫീസുകൾക്കൊക്കെ വേണ്ടി വരും. ചിലർക്ക് 200 പാക്കറ്റ് അത് 500 ആൾക്ക് കൊടുക്കാൻ കൊണ്ടുപോകാൻ അവിടെ പറ്റില്ലല്ലോ, ഓഫീസിൽ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ എന്നറിയ പായസത്തിൻ്റെ തന്നെയാണ് പ്രധാന പായസം തന്നെ. ഓണക്കാലത്ത് തിരക്കേറുന്ന കാറ്ററിംഗ് മേഖലയ്ക്ക് ഇത്തവണയും പുതിയ രുചിക്കൂട്ടുകളുടെ കഥ പറയാനില്ല. കൂട്ടുകറിയും അവിയലും തോരനും കാളനുമെല്ലാം പുതുരുചി തേടുമ്പോൾ മലയാളികൾക്ക് ഓണസദ്യകളിൽ അടപ്രഥമൻ്റെ പ്രഥമ സ്ഥാനം ഓരോരുത്തർക്കും ഇരട്ടി മധുരം നൽകുന്നതാണ്. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണം വന്നല്ലോ. എം മണികണ്ഠൻ, UTV News, പാലക്കാട്.